ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ കുറച്ച് നാളത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാവും. കുഞ്ഞുമക്കൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് അവരുടെ കുസൃതി കൊണ്ട് നമ്മുടെ വീടും അകമൊക്കെ വൃത്തികേടാകുന്നുള്ളത് ഉറപ്പാണ് അല്ലേ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളുള്ള വീട്ടിലുള്ള സ്ഥിതി ഒരുപോലെ ആയിരിക്കും. അതിലാരും ഒരു കുറവായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. എല്ലാ വീട്ടിലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. അവരുടെ കയ്യിൽ ഒരു കഷ്ണം ക്രയോൺസോ ഒരു സ്ലേറ്റ് പെൻസിലോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഭാവനയിൽ അവർ അതും ഇതുമൊക്കെ ചുമരിലൊക്കെ വരച്ചിടും. പക്ഷേങ്കിൽ പുറത്തുനിന്ന് വരുന്നവർ കാണുമ്പോൾ നമുക്കൊരു ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ. നമ്മുടെ ചുമരൊക്കെ വൃത്തിയേടാക്കിയിട്ടുണ്ട്, അപ്പോൾ അവരെന്താ വിചാരിക്കുക. അപ്പം പിന്നെ നമുക്ക് പെയിൻ്റ് അടിക്കേ ഒരു വഴിയുള്ളൂ. പക്ഷേങ്കിൽ എപ്പോഴെപ്പോൾ ഇങ്ങനെ പെയിൻ്റ് അടിക്കാനും നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ അത് എത്ര ഈസി ആയിട്ട് നല്ല വൃത്തിയാക്കിച്ച് അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു ചെറിയൊരു ടിപ്പാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളിൽ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അഥവാ നിങ്ങളെ വീട്ടിൽ കുഞ്ഞിക്കുട്ടികളൊന്നും ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടും ചുമരൊക്കെ നല്ല വൃത്തിയാണെങ്കിൽ ഇതുപോലെ ചുമരൊക്കെ വൃത്തികേടായിട്ടുള്ള കുഞ്ഞുമക്കളുടെ വീട്ടിലായിരിക്കുമെങ്കിലും നിങ്ങളിത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ടാവും. അതിൽ നിങ്ങൾ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ വീട്ടിലകത്തേക്ക് കയറുമ്പോൾ തന്നെയുള്ള ഒരു ഭാഗമാണ് ഫ്രണ്ട് ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എത്രമാത്രം വൃത്തിയേടാക്കിയിട്ടിട്ടുള്ളതെന്ന്. ക്രയോൺസിനെ കൊണ്ടൊക്കെ തലങ്ങും വിലങ്ങും അവർ വരച്ചിട്ടിട്ടുള്ളത്. രണ്ടാൾക്കാരുണ്ടല്ലോ, അപ്പം പിന്നെ അവരിഷ്ടത്തിന് വരച്ചതാണ്. നമ്മുടെ ചുമരിൽ ചിത്രം വരച്ച ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പർ 1 ആണ്. ഇത് കണ്ട ചിരിയൊക്കെ കണ്ടാൽ തോന്നും വെള്ളയെന്തോ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടിരിക്കുന്നതാണെന്ന്. നല്ലോണം വൃത്തിയാളാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലായിട്ട് കൈ വെച്ചിട്ടുണ്ട്, വെറുതെ വരച്ച് നോക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇത് വൃത്തിയാക്കിയെടുക്കാം. അതിനാദ്യമായിട്ട് വേണ്ടത് നമുക്ക് വിനേഗർ വേണം, വിനാഗിരി, സിർക്ക എന്നൊക്കെ പറയും. പിന്നെ നമുക്കൊരു ഡിഷ് വാഷർ വേണം. ഞാനിപ്പോൾ ഇവിടെ വിമ്മിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡിഷ് വാഷ് ഇല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആയാലും മതി. പിന്നെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, ചെറുനാരങ്ങ. ഞാനിപ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതിയാവും. പിന്നെ അതിലേക്ക് ആദ്യം തന്നെ ഞാനിട്ട വിമ്മിൻ്റെ ലിക്വിഡ് ഇല്ല, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ നിറച്ചും വിം ലിക്വിഡ് വേണം. പിന്നെ ഇത് വിം അല്ലെങ്കിൽ പ്രില് ഏതായാലും മതി. ഇനിയിപ്പം ഡിഷ് വാഷ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വാഷ് ആണെങ്കിൽ യൂസ് ചെയ്യാം. അത് ഏത് വേണമെങ്കിലും നിങ്ങളെ വീട്ടിലുള്ളതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാ കണ്ട ഇത്ര മാത്രം നമ്മൾ വിമ്മിൻ്റെ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഇത് ആ ഒരു സ്പൂൺ, ഒരു ഹാഫ് സ്പൂണോളം നമ്മൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് നമ്മളിത് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പേസ്റ്റ് എടുക്കുമ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ബാക്കിയുള്ള പേസ്റ്റിനെ കൊണ്ട് നമുക്ക് ഇത്രമാത്രം റിസൾട്ട് കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം ബാക്കിയുള്ള പേസ്റ്റ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അത് റിസൾട്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത്. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% അതിൻ്റെ റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം. നിങ്ങൾക്ക് നല്ല വൃത്തിയാവും അത്. നിങ്ങൾ ഒരിക്കൽ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിത് ഇത്രമാത്രം പേസ്റ്റ് ഇത് എവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റീൻ്റെ ഇതൊക്കെ ഡബിളായിട്ട് എടുക്കാം. ഇനി അത് നമ്മൾ പേസ്റ്റ് അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് നമുക്കിത് വൃത്തിയാക്കാനുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കുറച്ച് ഡബിളൊക്കെ ആയിട്ട് എടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്തിട്ട് നല്ല ആ പേസ്റ്റും നമ്മുടെ വിം ലിക്വിഡും ഒക്കെ നല്ലോണം ഒന്ന് അലിഞ്ഞു ചേരുന്ന വിധത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ചെറുനാരങ്ങ ഇതിൽ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. കാരണം നമ്മൾ വിനാഗിരി എടുക്കുന്നതുകൊണ്ട് ചെറുനാരങ്ങ നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് അതും കൂടി യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്നിക്കിൽ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ. ഇനി ഇതിപ്പം രണ്ടും യൂസ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ട് ചെറുനാരങ്ങയും കൂടി എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ എടുക്കാം, അല്ലെങ്കിൽ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി എടുക്കാം. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താലും നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. നമ്മുടെ കുഞ്ഞുമക്കളോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അവർ പിന്നെയും പിന്നെയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളെ അമ്മമാരുടെ കയ്യിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട് വൃത്തിയാക്കിയിട്ട് നമുക്ക് തന്നെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ നമ്മളെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മളെ സൊല്യൂഷൻ ഉണ്ടാവുക നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. ഞാൻ പിന്നെ ഒരു പഴയ ബ്രഷും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് തേച്ച് വരച്ച് കഴുകാൻ വേണ്ടിയിട്ട്.
നമ്മളിപ്പോൾ ഇത് ആ സൊല്യൂഷനിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കൊടുക്കുന്നുണ്ട്. ആ സൊല്യൂഷൻ നമ്മൾ ചുമയിലിരിക്കും തോറും നമ്മുടെ ആ ക്രയോൺസും കളറൊക്കെ ഇങ്ങനെ ഇളകി ഇളകി വരും. അപ്പം നമ്മൾ ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിങ്ങനെ ഇളകി വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഞാനിത് നന്നായിട്ട് ഉരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ നമ്മളിപ്പാട് റൗണ്ടിൽ ഉരക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അത് മൊത്തം ഇങ്ങനെ ഇളകി കിട്ടുന്നത് പ്രത്യേകം കാണാൻ വേണ്ടി പറ്റും. ഇത് ക്യാമറ ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാനിത് ലൈവായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ചുമരിൻ്റെ കോലം നിങ്ങൾക്ക് കണ്ടാൽ മതി മനസ്സിലാവും. ഇപ്പം ഞാനിത് ആ ഒരു ലിക്വിഡ് എടുത്തിട്ട് ഇതാ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനത് വൈപ്പ് ചെയ്യുമ്പോൾ റിസൾട്ടും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് ഉരച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇപ്പം റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ആ സൊല്യൂഷൻ മുക്കി മുക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടു, വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. ഇപ്പം പിന്നെ ഈ വീഡിയോ എടുത്തിരുന്നത് മോളാണ്, അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറ ഷേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ബ്രഷ് വെച്ച് ചെയ്യുമ്പം കുറേ ടൈം എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ടായിരുന്നു ബാക്കി ആ സൊല്യൂഷൻ മുക്കിയിട്ട് തേച്ചിട്ടുണ്ടായത്. അപ്പം നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ കുറച്ചും കൂടി ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ തേച്ച് ചുമരിൽ പിടിപ്പിച്ച ആ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു പഴയ തുണി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വൈപ്പ് ചെയ്യുമ്പോൾ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യമുള്ള ഭാഗം നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയായിരുന്നു എന്ന്. ദൈപ്പം മായ്ക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു അഴുക്കൊക്കെ പോയി എത്രമാത്രം ചുമര് വൃത്തിയായി എന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അഴുക്കൊക്കെ ചുമരുന്ന് പെട്ടെന്ന് ഇളകി വരുന്നത് കാണാൻ വേണ്ടി പറ്റുന്നില്ലേ. അങ്ങനെ നമ്മൾ ആ ഭാഗം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ട്രിക്ക് വർക്കിംഗ് ആയതുകൊണ്ട് ഇനി ബാക്കി വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ആ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സോപ്പിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ കണ്ടോളൂ എങ്ങനെയായിരുന്നു നമ്മൾ ആ ചുമര് ഫസ്റ്റ് ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായതിൻ്റെ റിസൾട്ട്. കാരണം ഒരേ ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പും ഇപ്പോഴും കാണിച്ചു തരുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ട് നോക്കി ഇപ്പം എങ്ങനെ മാത്രം മാറ്റമുണ്ട് എന്നുള്ളത്. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ പണ്ടത്തെ ആ ഫസ്റ്റുള്ള സ്റ്റാർട്ടിങ്ങുള്ള ക്ലിപ്പിങ്ങും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും, വ്യത്യാസം നല്ലോണം തിരിയും. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ബിഫോറും ആഫ്റ്ററും ഫോട്ടോസ്, മുന്നേ എങ്ങനെയുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണെന്നൊക്കെ. അപ്പം അത്രമാത്രം നമുക്കിത് വൃത്തിയാക്കിയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.